എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനും ഒരു പ്രവാസിയാണ്. അതുകൊണ്ട് പ്രവാസികളുടെ ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് കോവിഡ് കാലമല്ലേ, കോവിഡ് കാലം ആയതിനാൽ എല്ലാവരും എല്ലാ രാജ്യങ്ങളും ലോക്ക്ഡൗൺ ആണ്. ആ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പല സ്ഥലങ്ങളിൽ അവർക്ക് തിരിച്ച് നാട്ടിലെത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷമം പിടിച്ച കാലഘട്ടത്തിൽ നമ്മൾ വേറൊരു കാര്യത്തെക്കുറിച്ചും കൂടെ ചിന്തിക്കേണ്ട ഒരു ടൈമാണ്. കാരണം നമുക്കിനി വരാൻ പോകുന്ന ജോലി സാധ്യതകളാണ്. വിദേശ രാജ്യങ്ങളിൽ, അതായത് ഗൾഫിലായാലും എവിടെ ആയാലും ജോലി സാധ്യതകൾ, ഇനി ഏത് രീതിയിലായിരിക്കും ജോലി സാധ്യതകൾ എന്ന് നമ്മൾ വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ കമ്പനികളും, ഈ തൊഴിലുടമകൾ പലരും തന്നെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് അതിന് ഒരു മാർഗം ആയി എന്ന് വേണം പറയാൻ. കാരണം വർക്ക് ടു ഹോം എന്ന ആ രീതി എല്ലാ രാജ്യങ്ങളും പ്രാബല്യത്തിലാക്കി. അതായത് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും വീടുകളിൽ ഇരുന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് മാറി. ഇത് ലോകത്തെല്ലാ സ്ഥലത്തും ഒരു മാറ്റം വരികയും പുതിയ പുതിയ സംരംഭകർക്കും അതേപോലെ തന്നെ തൊഴിലുടമകൾക്കും അതൊരു പുതിയ പാഠമായിട്ട് വരികയും ചെയ്തു. അപ്പം ജോലി സാധ്യതകളുടെ രീതികൾ തന്നെ മാറുന്നു. കുറേ ഓഫീസ് തന്നെ വരുന്ന ജോലി ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ പല സാധനങ്ങളുടെയും, കോവിഡ് വന്നതോടുകൂടി തന്നെ പല സാധനങ്ങളുടെയും പ്രൊഡക്ഷൻ തന്നെ നിർത്തേണ്ടി വന്നു. അത് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വരാൻ തുടങ്ങി. അതും വളരെയേറെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ജോലി കിട്ടുന്നു, ലാസ്റ്റ് ടൈമിൽ ഏതെങ്കിലും ജോലി കിട്ടുന്നു, ആ ജോലി നമ്മൾ ഒന്നോ രണ്ടോ വിസോ ഇങ്ങനെ കണ്ടിന്യൂ പോകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, നമ്മൾ ഈ ജോലിയിൽ തുടർന്നുകൊണ്ട് തന്നെ വേറെ ജോലി കണ്ടെത്തണം. പലപ്പോഴും പല ആൾക്കാർക്കും, ഏകദേശം 80% ആൾക്കാർക്കും അവരിഷ്ടപ്പെട്ട ജോലിയല്ല പല രാജ്യങ്ങളിലും പല ആൾക്കാർ ചെയ്യുന്നത്. ഏതെങ്കിലും ജോലി കിട്ടുന്നു, അത് ആ അതിൽ നമ്മൾ ജോലി ചെയ്യുന്നു, അത് ജീവിതകാലം മുഴുവൻ നമ്മൾ ആ ജോലിയിലേക്ക് പോകുന്നു. 80% ആൾക്കാരും വർക്ക് ചെയ്യുന്നത് വളരെ താഴ്ന്ന സാലറിക്ക്, അതായത് താഴ്ന്ന വേതനമാണ്. ഈ താഴ്ന്ന വേതനം നമ്മൾ വർക്ക് ചെയ്യുന്നത് 12 മണിക്കൂർ 14 മണിക്കൂർ തുടർച്ചയായി വർക്ക് ചെയ്യുന്നു, നമ്മുടെ ആരോഗ്യമൊക്കെ നശിക്കുന്നു. പക്ഷെ നമുക്ക് പലപ്പോഴും വിദ്യാഭ്യാസം ചിലപ്പോൾ ഉള്ളവരായിരിക്കും ഈ ജോലികളിലേക്ക് വ്യാപൃതരാകുന്നത്. കാരണം എന്താണ്, ഇവിടെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടാതെ വരുന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് നല്ലൊരു ജോലി കിട്ടുകയുമില്ല, ഈ ജോലി കണ്ടിന്യൂ ചെയ്യുകയും നമുക്ക് ജീവിത ഭാരം കൂടുകയും നമ്മൾ ഈ ജോലിയോടുകൂടി ജോലി നമുക്ക് വലിയ ഭാരമായി തീരുകയും ചെയ്യുന്നു. ഇനി ചിലപ്പോൾ എൻ്റെ ഒരു കണക്കുകൂട്ടലാണ്, ഇനി ചിലപ്പോൾ വർക്കുകൾ വരുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ 8 hour ആണല്ലോ സാലറി കണക്കാക്കുന്നത്. ഇനി അത് ഭാവിയിൽ എന്തുകൊണ്ട് വർക്ക് അറ്റ് ഹോം ആക്കുന്നതോടുകൂടി തന്നെ ഓഫീസുകളുടെ വാടക, അതിൻ്റെ വൈദ്യുതി, അതിൻ്റെ പ്രവർത്തന ചിലവുകൾ, അതിലൊരുപാട് ആൾക്കാർ ക്ലീനിങ്, ഇങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതോടുകൂടി തന്നെ കുറേയെല്ലാം ഇത് കമ്പനികൾക്ക് കുറയ്ക്കാനാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വർക്കാണ് ചെയ്യുന്നത്, ആ വർക്കിനനുസരിച്ച് അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുക, ഈ പ്രോജക്റ്റിനനുസരിച്ചുള്ള സാലറി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും കഴിയും. ആ ഈ തൊഴിലുടമ അല്ലെങ്കിൽ നടത്തുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ വർക്കിനനുസരിച്ചുള്ള അവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും കഴിയുന്നതാണ്. പിന്നെ അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഒരാൾ എൻജിനീയറിംഗ് പഠിച്ചിട്ട് ഒരാൾ പോയി ലേബർ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ചെയ്യുക. കാരണം ഞാൻ അവന് ചിലപ്പോൾ ആ എഞ്ചിനീയറിംഗ് ജോലി കിട്ടാതെ വരും. അപ്പോൾ ഒന്നുകിൽ പോയി ബാങ്കിൽ പോയിരുന്ന് ക്ലറിക്കൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവൻ മനസ്സുകൊണ്ട് അവൻ എഞ്ചിനീയറാണ്, അവൻ എഞ്ചിനീയറിംഗ് ടാലൻ്റ് ഉള്ളവനായിരിക്കും. അപ്പോൾ അവന് ക്ലറിക്കൽ ജോബായിരിക്കും ഉദ്ദേശിക്കുന്നത്, അവൻ ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ശരിക്കുള്ള ആ ഒരു വർക്ക് ടാലൻ്റ് അവന് ഉണ്ടാകത്തില്ല, അവിടെ വർക്കിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏത് വർക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ താല്പര്യം, അത് പരമാവധി അത് കിട്ടാൻ നോക്കുക. കിട്ടാതിരിക്കുന്നവരും 1-2% നമ്മൾ ശ്രമിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. അത് ഏറ്റവും നല്ലതാണ്. അവരവർ പഠിക്കുന്ന അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള ജോബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ആ ജോബ് കണ്ടെത്താനും കൂടെ ശ്രമിക്കുക. ഇത് ഈ സമയത്ത് സംസാരിക്കുന്ന ഒരു വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ
പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ഭാവനകൾ കാണും, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കാണും, ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും, അഭിപ്രായങ്ങൾ പറയാൻ കാണും. ഈ അഭിപ്രായങ്ങളെല്ലാം കമൻസായി രേഖപ്പെടുത്തുക. ഇത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.